ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ നൂഡിൽസ് കട്ട്ലറ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി കട്ട്ലറ്റ് ആണ്. അതുപോലെ എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവിടെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അതിനടുത്ത ഒരു ചെറിയ ബെൽ ഐക്കൺ വരും, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ ഉടനെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടത്, ഞാനൊരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ബോൺലെസ് ചിക്കൻ ആണോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചു. തണുത്ത് കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു, ഒരുപാടങ്ങ് അരഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അത്രയും ചെയ്താൽ മതി. എന്നിട്ട് അത് മാറ്റി വെക്കുക. പിന്നീട് നൂഡിൽസ് കുറച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ച് ഒരു 90% വേവാക്കി മാറ്റി വെക്കുക. കുഴഞ്ഞു പോരുത്, അതുകൊണ്ടാണ് ഈ 90% വേവ് എന്ന് പറയുന്നത്. എന്നിട്ട് ഊറ്റി മാറ്റി വെക്കണം. ഓക്കെ, അതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്, അതുകൊണ്ട് ഒരു 90% ആക്കിയിട്ട് മാറ്റി വെച്ചിരുന്നാൽ മതി. ഇനി ഞാനൊരു ബൗൾ വെക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂണോളം നൂഡിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയില ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് എത്ര വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ബ്രെഡ് ക്രംസ് ആണ് ആഡ് ചെയ്യുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തു. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ചിക്കൻ ഓൾറെഡി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ, കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കനും നൂഡിൽസും ബ്രെഡ് ക്രംസും എല്ലാം നല്ലപോലെ മിക്സ് ആവണം, നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പൊ സ്പൂൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമ്മുടെ കൈകളിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇത് നമുക്കൊന്ന് കട്ട്ലറ്റിന്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഷേപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് വേണം, അതുപോലെ തന്നെ 2 മുട്ട. സ്വല്പം ഉപ്പ് ആഡ് ചെയ്തിട്ട് ഞാനത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായി ഷേപ്പ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ചിക്കനും നൂഡിൽസും എല്ലാം വെന്തതാണല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വേവൊന്നും ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം. ഈ സമയത്ത് തന്നെ എണ്ണ ഓവർ ചൂടായി പോരുത്, ഓവർ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു മീഡിയം ചൂട് മതി. എന്നിട്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുക്കാം. മുട്ട ഞാനൊരു 2 മുട്ട എടുത്ത് സ്വല്പം ഉപ്പ് മാത്രമേ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ആഡ് ചെയ്യാം. മീഡിയം ചൂട് മതി, ഒരുപാട് അങ്ങ് ചൂടായി പോരുത് എണ്ണ, ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതല്ല, ഒരുപാട് വേവ് ഒന്നും ഇല്ലല്ലോ, ഇത് ഓൾറെഡി ചിക്കനും നൂഡിൽസും വെന്തത് തന്നെയാണ്, അപ്പം വേവാനുള്ള ഒന്നും ഇല്ല അതില്. അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞ് അതിനകത്തേക്ക് ആഡ് ചെയ്തു, എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, കാരണം നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് എപ്പോഴും എണ്ണയുടെ ചൂട് ഒരുപാട് കൂടരുത്, ഒരിക്കലും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാവൂ. 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എടുക്കാം, തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം കണ്ടോ, വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. വളരെ ടേസ്റ്റി ആണ്.
അപ്പോ ഇതായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇത്രയും മതി, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി കിട്ടിയാ മതി രണ്ട് സൈഡും. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ നൂഡിൽസ് കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യണം, വളരെ ടേസ്റ്റി ആണ്. അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ട്രൈ ചെയ്തതിന് ശേഷം കമന്റ്സ് അയക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ നൂഡിൽസ് കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.